നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. ചർമ്മം ശരീരത്തെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും ശരീര താപനില നിയന്ത്രിക്കുകയും സ്പർശനം, ചൂട്, തണുപ്പ് തുടങ്ങിയ സംവേദനങ്ങൾ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ചർമ്മത്തിൽ നിരവധി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അക്കൂട്ടത്തിൽ പ്രധാനമാണ് ഫംഗസ് അണുബാധകൾ. അത്തരത്തിലുള്ള ഫംഗസ് അണുബാധകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് വട്ടച്ചൊറി എന്നറിയപ്പെടുന്ന റിംഗ് വോം. ചർമ്മത്തിൽ ചൊറിച്ചിലോടുകൂടി വൃത്താകൃതിയിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധിയായ ഒരു ഫംഗസ് അണുബാധയാണ് റിംഗ് വോം. ചികിത്സിക്കാതെ ഇരുന്നാൽ ഇത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ പടരുന്നതിന് ഇടയാക്കും. പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓണാക്കിയിടുക. ഒപ്പം കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചർമ്മത്തിൽ വളയത്തിൻ്റെ ആകൃതിയിലുള്ള അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ഫംഗസ് അണുബാധയാണ് റിംഗ് വോം. റിംഗ് വോം എന്നത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ നാമമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു ഫംഗസ് ആണ്, മറിച്ച് അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു പുഴു അല്ല. ഈ അണുബാധ മൂലമുണ്ടാകുന്ന പാടുകൾ ഒരു വളയത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു പുഴുവിനോട് സാമ്യമുള്ളതായതിനാൽ ഇതിന് ഈ പേര് ലഭിച്ചത്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് റിംഗ് വോം വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. ശരീരത്തിലുണ്ടാകുന്ന റിംഗ് വോമിനെ ടീനിയ കോർപോറിസ് എന്ന് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള റിംഗ് വോം കൈകൾ, കാലുകൾ, ശരീരഭാഗങ്ങൾ, മുഖം എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്നു. ടീനിയ പെഡിസ് എന്ന് അറിയപ്പെടുന്ന അത്ലറ്റിക് ഫുട്ട് എന്ന അണുബാധ കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലും നീറ്റിലും തടിപ്പും ഉണ്ടാക്കുന്നു. ഇത് കാൽവിരലുകൾക്കിടയിലുള്ള വരണ്ട ചെതുമ്പൽ ചർമ്മമായി ആരംഭിക്കുകയും പിന്നാലെ കാലിലേക്കും കുതികാൽ വരെയും വ്യാപിക്കുകയും ചെയ്തേക്കാം. ചൊറിച്ചിൽ, കുത്തുന്ന പോലെയുള്ള വേദന, പൊള്ളൽ, അതുപോലെ ചെതുമ്പൽ പോലെ ചർമ്മം ഇളകുക, ദുർഗന്ധമുണ്ടാവുക എന്നിവ പോലുള്ള ലക്ഷണങ്ങളിലേക്ക് ഇത് നയിക്കുകയും ചെയ്യുന്നു. ലോക്കർ റൂമുകൾ, ഷവർ, നീന്തൽക്കുളങ്ങൾ എന്നിങ്ങനെ അണുബാധ പടരുവാൻ സാധ്യതയുള്ള പൊതുസ്ഥലങ്ങളിൽ നഗ്നപാദനായി നടക്കുന്നവരിൽ അത്ലറ്റിക് ഫുട്ട് അണുബാധ കൂടുതലായി ബാധിച്ച് കാണുന്നു. നാഭി പ്രദേശം, തുടയിടുക്കുകൾ, നിതംബം എന്നിവയ്ക്ക് ചുറ്റുമുള്ള ചർമ്മത്തിലുണ്ടാകുന്ന റിംഗ് വോം അണുബാധയാണ് ജോക്ക് ഇച്ച് എന്നറിയപ്പെടുന്ന ടീനിയ ക്രൂറിസ്. പുരുഷന്മാരിലും കൗമാരക്കാരായ ആൺകുട്ടികളിലും ഇത് ഏറ്റവും സാധാരണമായി കാണപ്പെടുന്നു. ഇത് സാധാരണയായി കാലും ശരീരവും ചേർന്നിടത്ത്, അതായത് തുടയിടയ്ക്കിൽ ചൊറിച്ചിൽ ചുവപ്പ് നിറം അല്ലെങ്കിൽ തവിട്ട് നിറം അതല്ലെങ്കിൽ ചാരനിറത്തിലുള്ള ചുണങ്ങായി ആരംഭിക്കുന്നു. ചിലർക്ക് കുമിളകൾ വരാറുണ്ട്. വ്യായാമത്തിന് ശേഷവും ചൊറിച്ചിൽ തീവ്രമാകാം. ടീനിയ ക്യാപറ്റിസ് എന്നറിയപ്പെടുന്ന അണുബാധ തലയോട്ടിയിൽ ചെതുമ്പൽ, ചുവപ്പ് നിറം, ചൊറിച്ചിൽ, കഷണ്ടി പോലുള്ള പാടുകൾ എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. കുട്ടികളിൽ ഇത് ഏറ്റവും സാധാരണമാണ്. ബാധിത പ്രദേശത്തിന് ചുറ്റുമുള്ള രോമം പൊട്ടുകയോ പൊഴിയുകയോ ചെയ്യാം. ഒന്നോ ചിലപ്പോൾ രണ്ട് കൈകളിലെയും ചർമ്മത്തിൻ്റെ പുറംപാളിയെ ബാധിക്കുന്ന ഒരു ഫംഗസ് അണുബാധയാണ് ടീനിയ മാനുവ. കൈകളുടെ പിൻഭാഗത്ത് ചൊറിച്ചിൽ, വൃത്താകൃതിയിലുള്ള പാടുകൾ, കൈപ്പത്തിലെ ചർമ്മം വരണ്ടതും കട്ടിയുള്ളതുമാവുക എന്നിവയാണ് ടീനിയ മാനുവത്തിൻ്റെ ലക്ഷണങ്ങൾ. നാഭി പ്രദേശം, കാൽ പോലുള്ള മറ്റൊരു ഫംഗസ് അണുബാധിത പ്രദേശത്ത് സ്പർശിക്കുന്നതിലൂടെയാണ് ടീനിയ മാനുവം ഉണ്ടാകുന്നത്. ടീനിയ ബാർബേ എന്നറിയപ്പെടുന്ന കഴുത്ത്, താടി, മേൽചുണ്ട് എന്നിവിടങ്ങളിൽ ബാധിക്കുന്ന ഫംഗസ് അണുബാധയാണ് ടീനിയ ബാർബേ. ചുവപ്പ് നിറം, മോതിരാകൃതിയിലുള്ള ചർമ്മത്തിണർപ്പുകൾ തുടങ്ങിയ ലക്ഷണങ്ങൾ ഇതിനോടൊപ്പം ഉണ്ടാകുന്നു. കൂടാതെ കെറിയോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന വീക്കമുള്ള പാടുകൾക്കും താടിയിലെയും മീശയിലെയും മുടി കൊഴിച്ചിലിനും ഇത് ഇടയാക്കും. ചിലരിൽ ഇതിനോടൊപ്പം ലിംഫിനോഡുകൾ വീർത്തതായി കാണപ്പെടുന്നു. നഖങ്ങളിലെ ഒരുതരം ഫംഗൽ റിംഗ് വോം അണുബാധയാണ് ടീനിയ അങ്കിയം അഥവാ ഒനിക്കോമൈക്കോസിസ്. നഖത്തിലുണ്ടാകുന്ന ഒരു ഫംഗസ് അണുബാധയാണ് ടീനിയ അങ്കം എന്നറിയപ്പെടുന്ന ഒനിക്കോമൈക്കോസിസ്. നഖത്തിൽ വെളുത്തതോ മഞ്ഞയോ ആയ നിറവ്യത്യാസം, നഖത്തിൻ്റെ കട്ടി കൂടുതലാകുക, നഖത്തിൻ്റെ അടിയിലത്തെ മാംസത്തിൽ നിന്ന് അതായത് നെയിൽ ബെഡിൽ നിന്ന് നഖം വേർപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു.
കൈവിരലിലെ നഖങ്ങളെ ഇത് ബാധിക്കാമെങ്കിലും ഇത് കാൽനഖങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത്. റിംഗ് വോം സാധാരണയായി ഒരു പരന്നതും നിറവ്യത്യാസമുള്ളതുമായ പാച്ച് ആയി ആരംഭിക്കുന്നു. ഇത് ഇളം ചർമ്മനിറമുള്ളവരിൽ ചുവപ്പ് നിറത്തിലും ഇരുണ്ട നിറമുള്ളവരിൽ തവിട്ട് നിറത്തിലും കാണപ്പെടാം. വളയം പോലെയോ വൃത്താകൃതിയിലോ കാണപ്പെടുന്ന പാച്ചിന് ചുറ്റും ചർമ്മത്തിൽ നിന്നും ഒരല്പം ഉയർന്ന സിതമ്പിലോടുകൂടിയ ബോർഡർ കാണപ്പെടുന്നു. റിംഗ് വോം എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ബാധിക്കുന്നു. എന്നിരുന്നാലും ദുർബലരായ രോഗപ്രതിരോധ ശേഷിയുള്ളവർ അല്ലെങ്കിൽ ലൂപ്പസ് പോലെയുള്ള സ്വയം രോഗപ്രതിരോധ രോഗങ്ങളുള്ളവർ, ഗുസ്തി പോലുള്ള ഉയർന്ന സമ്പർക്ക കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ, അമിതമായി വിയർക്കുന്നവർ, പൊതു ലോക്കർ റൂമുകളോ പൊതു ഷവറുകളോ ഉപയോഗിക്കുന്നവർ, റിംഗ് വോം ബാധയുണ്ടാകുവാൻ സാധ്യതയുള്ള മൃഗങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവരിൽ റിംഗ് വോം വരുവാനുള്ള സാധ്യത കൂടുതലാണ്. റിംഗ് വോമിന് കാരണമാകുന്ന ഫംഗസുമായി സമ്പർക്കം പുലർത്തിയതിന് ശേഷം സാധാരണയായി 4 മുതൽ 14 ദിവസങ്ങൾക്കിടയിലാണ് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. വൃത്താകൃതിയിലുള്ള ചെതുമ്പിലോടുകൂടിയ പാച്ചുകൾ, ഉയർന്നതും വൃത്താകൃതിയിലുള്ളതുമായ ബോർഡറുകൾ ഉള്ള പാച്ചുകൾ, ചൊറിച്ചിൽ, ബാധിത പ്രദേശത്ത് മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ കഷണി പോലുള്ള പാടുകൾ ഉണ്ടാവുക തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. റിംഗ് വോമിന് കാരണമാകുന്ന ഫംഗസ് സ്വാഭാവികമായും നമ്മുടെ ചർമ്മത്തിലും മുടിയിലും നഖങ്ങളിലും വസിക്കുന്നു. ചൂടും ഈർപ്പവുമുള്ള അന്തരീക്ഷത്തിൽ ഫംഗസ് അനിയന്ത്രിതമായി വളരുവാൻ തുടങ്ങുന്നു. രോഗമില്ലാത്ത ഒരാളുടെ ചർമ്മം രോഗബാധിതനായ മറ്റൊരാളുടെ ചർമ്മവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അണുബാധ ഉണ്ടാകാം. റിംഗ് വോം ഒരു പകർച്ചവ്യാധിയാണ്. ഈ ഫംഗസിന് നമ്മുടെ ചർമ്മത്തിലും ഉപരിതലത്തിലും മണ്ണിലും ജീവിക്കാൻ കഴിയും. റിംഗ് വോം ഉള്ള ഒരു വ്യക്തിയുമായി സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഉണ്ടാവുക, രോഗം ബാധിച്ച നായ, പൂച്ച, കന്നുകാലികൾ അല്ലെങ്കിൽ മറ്റ് വളർത്തുമൃഗങ്ങൾ എന്നിവയുമായിട്ടുള്ള സമ്പർക്കം, ലോക്കർ റൂമുകൾ അല്ലെങ്കിൽ വിയർപ്പ് കലർന്ന ജിം വസ്ത്രങ്ങൾ പോലുള്ള മലിനമായ പ്രതലങ്ങളുമായി ബന്ധപ്പെടുക, രോഗബാധിതനായ വ്യക്തിയുമായി ബ്രഷ്, ടവൽ അല്ലെങ്കിൽ കിടക്ക പോലുള്ള വസ്തുക്കൾ പങ്കിടൽ തുടങ്ങിയ സാഹചര്യങ്ങൾ റിംഗ് വോം പടരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. സാധാരണഗതിയിൽ രോഗബാധിത ചർമ്മം നോക്കി രോഗലക്ഷണങ്ങൾ വിലയിരുത്തി റിംഗ് വോം നിർണ്ണയിക്കുവാൻ സാധിക്കും. രോഗനിർണയം ഉറപ്പിക്കുവാനായി ചുരുണ്ടിയെടുത്ത ചർമ്മകോശങ്ങൾ ഒരു മൈക്രോസ്കോപ്പിന് കീഴിൽ പരിശോധിച്ച് രോഗനിർണയം ഉറപ്പുവരുത്തുന്നു. റിംഗ് വോം ചികിത്സിക്കുന്നതിനായി നിരവധി മാർഗങ്ങൾ നിലവിലുണ്ട്. ആന്റി ഫംഗൽ മരുന്നുകൾ ഉപയോഗിച്ച് റിംഗ് വോം ചികിത്സിക്കുവാൻ കഴിയും. ചെറിയ തോതിലുള്ള ഫംഗസ് അണുബാധ ചികിത്സയിലൂടെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മാറിക്കിട്ടുന്നു. എന്നാൽ കൂടുതൽ ഗുരുതരമായ അണുബാധകൾക്ക് 6 മുതൽ 12 ആഴ്ച വരെ ചികിത്സ ആവശ്യമായി വന്നേക്കാം. രോഗശാന്തി ഉണ്ടാകുന്നതിന് ചില മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ്. റിംഗ് വോം ഫംഗസിന് മാസങ്ങളോളം ഉപരിതലങ്ങളിൽ ജീവിക്കുവാൻ കഴിയും. അതിനാൽ തന്നെ ഒരു വീട്ടിൽ ഒരാൾക്ക് റിംഗ് വോം ഫംഗസ് വന്നു കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ വേണ്ടിവരും. ഫംഗസ് ബാധിത പ്രദേശം എല്ലായ്പ്പോഴും വൃത്തിയായും ഈർപ്പരഹിതമായും സൂക്ഷിക്കണം. ഫംഗസ് ബാധിത പ്രദേശത്ത് തൊട്ടശേഷം കൈകൾ വൃത്തിയാക്കാതെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക. ഉപയോഗിക്കുന്ന സോക്സും അടിവസ്ത്രവും നനവുള്ളതോ മലിനമായതോ ആണെങ്കിൽ ദിവസേന അല്ലെങ്കിൽ ദിവസത്തിൽ ഒന്നിലധികം തവണ മാറ്റണം. സമ്പർക്കം ഉണ്ടാകുന്ന തരത്തിലുള്ള സ്പോർട്സിനോ അല്ലെങ്കിൽ ജിം വ്യായാമത്തിനോ ശേഷം ഉടൻ കുളിക്കുക. സ്വിമ്മിംഗ് പൂളിലും പൊതു ലോക്കർ റൂമുകളിലും ഷവറുകളിലും ചെരുപ്പുകളോ ഷവർ ഷൂസുകളോ ധരിക്കുക. കുളിച്ചതിന് ശേഷം ചർമ്മം നന്നായി ഉണക്കുക. പ്രത്യേകിച്ച് കാൽ വിരലുകൾക്കിടയിൽ ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. തുവാലകൾ, തുണികൾ, ഷീറ്റുകൾ, വസ്ത്രങ്ങൾ, ചീപ്പുകൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തിഗത ശുചിത്വ വസ്തുക്കൾ എന്നിവ മറ്റുള്ളവരുമായി പങ്കിടുന്നത് ഒഴിവാക്കുക. ലൈസോൾ അല്ലെങ്കിൽ ബ്ലീച്ച് പോലുള്ള അണുനാശിനി ഉപയോഗിച്ച് വീട്ടിലെ പ്രതലങ്ങൾ വൃത്തിയാക്കണം. ഇതിലൂടെ പ്രതലത്തിൽ വളരുന്ന ഫംഗസ് നീക്കം ചെയ്യുവാൻ സാധിക്കും. റിംഗ് വോം പടരാതിരിക്കുവാനായി ചൂടുവെള്ളവും ഡിറ്റർജൻറ്റും ഉപയോഗിച്ച് വസ്ത്രങ്ങൾ, ഷീറ്റുകൾ, ടവലുകൾ, അത്ലറ്റിക് ഗിയർ തുടങ്ങിയവ കഴുകി വൃത്തിയാക്കണം. വളർത്തുമൃഗങ്ങൾ രോഗബാധിതരാണെങ്കിൽ റിംഗ് വോമിനുള്ള ചികിത്സ അവയ്ക്ക് നൽകുക.
മൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിന് ശേഷം കൈകൾ നന്നായി കഴുകുക. ദുർബലമായ പ്രതിരോധ ശേഷിയുള്ളവരിലും അല്ലെങ്കിൽ നനഞ്ഞ ചൂടുള്ള കാലാവസ്ഥയിൽ താമസിക്കുന്നവരിലും ഫംഗസ് അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു. ആരോഗ്യകരമായ ചർമ്മവും നഖങ്ങളും നിലനിർത്തുന്നതിനായി ഫംഗസ് ബാധയെക്കുറിച്ച് മനസ്സിലാക്കുകയും പ്രതിരോധ നടപടികളും ഫലപ്രദമായ ചർമ്മ സംരക്ഷണവും നഖപരിപാലന മുറകളും നടപ്പിലാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നല്ല ശുചിത്വം പരിശീലിക്കുന്നതിലൂടെയും വായുസഞ്ചാരം ഉറപ്പാക്കുന്ന പാദരക്ഷകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെയും ശരിയായ ചർമ്മ ശുദ്ധീകരണ ശീലങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും രോഗസാധ്യത കുറയ്ക്കുവാൻ കഴിയും. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നന്ദി.